ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിലേക്ക് കടക്കാം. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം മനസ്സമാധാനക്കുറവ് അനുഭവത്തിൽ വരും. അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്. അടുത്തത് ഭരണി നക്ഷത്രം. പ്രണയകാര്യങ്ങളിൽ ദുഃഖം. സ്വന്തം പ്രയത്നത്തിന് യോജിച്ച അംഗീകാരം ലഭിക്കുകയില്ല. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ദുർവാശി ഒഴിവാക്കുക. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. മാതൃഗുണം ഉണ്ടാകും. ചെലവ് വർദ്ധിക്കുമെങ്കിലും വരവും അതിനനുസരിച്ച് വന്നു ചേരും. അടുത്തത് മകരം നക്ഷത്രമാണ്. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം, സമ്മാന ലാഭം എന്നിവ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ദേവാലയ ദർശന യോഗം കാണുന്നു. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. അടുത്തത് പുണ്ടറ നക്ഷത്രമാണ്. വിദേശവാസം ഗുണം ചെയ്യും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. വാഹനസുഖം ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ജോലിയിൽ ഉന്നത സ്ഥാന ലഭ്യത. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ ലഭ്യത ഉണ്ടാകും. ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖം ഉണ്ടാകും. സ്നേഹബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. വിദേശവാസം ഗുണം ചെയ്യും. മാതാപിതാക്കൾക്ക് ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഉദരരോഗം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. വിലപിടിച്ച സംഗതികൾ മോഷണം പോകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. കുടുംബങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും. ധനത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ഇരിക്കുക. ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. സന്താന ദുരിതം അനുഭവത്തിൽ വരും. വ്യാപാര കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ഈശ്വരാധീനം കുറയും. അടുത്തത് ചോതി നക്ഷത്രമാണ്. കലാകാരന്മാർക്ക് നല്ല ദിവസം. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾ സ്നേഹത്തോടുകൂടി പെരുമാറും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. ആഗ്രഹ സാഫല്യം നേടും. കുടുംബപരമായ ബാധ്യതകൾ തീർക്കുവാൻ ആകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി. വശ്യമായി സംസാരിക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട നക്ഷത്രമാണ്. ഉല്ലാസയാത്രകൾക്ക് സാധ്യത. യാത്രകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ. ധനാഗമനത്തിന് അനുകൂലമായ സാഹചര്യം. അടുത്തത് മൂലം നക്ഷത്രമാണ്. ശത്രുജയം, ധനപ്രാപ്തി എന്നിവ വന്നു ചേരും. വിവാഹ ആലോചനകൾ അന്തിമ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും. അടുത്തത് പുരാളം നക്ഷത്രമാണ്. സ്ത്രീകളിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. യാത്ര മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് ഉത്രാളം നക്ഷത്രമാണ്. ധനനഷ്ടം ഉണ്ടാകും. ശത്രുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പുതിയ ജോലി ലഭിക്കും. വ്യാപാര കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. വാഹനഭാഗ്യം ഉണ്ടാകും. അടുത്തത് ഔട്ട നക്ഷത്രമാണ്. മനസ്സിലുദ്ദേശിച്ച സംഗതികൾ നേടിയെടുക്കുവാൻ പ്രയാസപ്പെടും. ആപത്തുക്കളിൽ നിന്നും രക്ഷ നേടുവാനാകും. അടുത്തത് ചതയ നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കീർത്തിയും പദവിയും ലഭിക്കും. അടുത്തത് പുരൂരുട്ട നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം പ്രയാസങ്ങൾ വന്നേക്കാം. ധനനഷ്ടം അനുഭവത്തിൽ വരും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ആരോഗ്യപരമായി കരുതൽ ആവശ്യമാണ്. ശത്രുക്കൾ വർദ്ധിക്കുന്നതായിരിക്കും. അവസാനമായി രേവത നക്ഷത്രമാണ്. വിശ്വാസവഞ്ചന നേരിടും. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ അനുഭവത്തിൽ വരും. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി. നമസ്കാരം.